ഓരോ ദിവസം കഴിയും തോറും നമുക്കിടയിൽ ഭീതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊറോണ വൈറസ് ചികിത്സയോ പ്രതിരോധ വാക്സിനുകളോ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്തതിനാൽ ലോകം മുഴുവനും ഇന്ന് ഏറ്റവും ഭയത്തോട് നോക്കിക്കാണുന്ന ഒന്നായി മാറിയിരിക്കുന്നു ഈ രോഗം ചൈനയുടെ വുഹാനിൽ ഡിസംബർ മുപ്പത്തൊന്നിനാണ് ആദ്യമായി നോവൽ കൊറോണ വൈറസ് അഥവാ കോവിഡ് പത്തൊമ്പത് പൊട്ടിപ്പുറപ്പെട്ടത് കോവിഡ് പത്തൊമ്പത് എന്നാൽ കൊറോണ വൈറസ് ഡിസീസ് രണ്ടായിരത്തി എന്നാണ് ചൈനയിൽ മാത്രമല്ല അമേരിക്ക ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട മരണസംഖ്യ ഉയരുകയാണ് മാത്രമല്ല ഇതിനോടകം ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഞെട്ടിക്കുന്നതുമാണ് എഴുപത്തി രാജ്യങ്ങളിൽ ഈ രോഗം പടർന്നു കഴിഞ്ഞു വികസിത വികസന രാജ്യങ്ങൾ എന്ന വ്യത്യാസം ഒന്നുമില്ലാതെ എല്ലായിടത്തും രോഗം പടർന്നുകൊണ്ടിരിക്കുമ്പോൾ അതീവ ജാഗ്രതയിലാണ് ജനങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കേരളത്തിൽ മാത്രം ആറ് പേർക്കാണ് ഈ രോഗം സ്ഥിരീകരിച്ചത് ദുർഘടമായ ഈ സാഹചര്യത്തിൽ നിരവധി മെഡിക്കൽ വിദഗ്ധർ മുന്നോട്ട് വന്ന് കൊറോണ വൈറസിനെ കുറിച്ചുള്ള വസ്തുതകളും ഇത് പ്രതിരോധിക്കാനായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊറോണ വൈറസ് സാധാരണ ഇൻഫ്ലുവൻസക്ക് സമാനമായ രീതിയിൽ നിരവധി ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാം നേരത്തെ തന്നെ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാനായി നിങ്ങൾ അറിയേണ്ട ഇതിൻ്റെ അടയാളങ്ങളും ലക്ഷണങ്ങളും ഇനി പറയുന്നവയാണ് ജലദോഷവും കഠിനമായ മൂക്കൊലിപ്പും പനി ചുമ തലവേദന തൊണ്ടവേദന ശാരീരിക അസ്വസ്ഥത ശ്വസന പ്രശ്നങ്ങൾ ശ്വാസകോശത്തിലെ വീക്കം ന്യൂമോണിയ തുടങ്ങിയവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ കൊറോണ വൈറസിൻ്റെ ലക്ഷണങ്ങളെ സാധാരണ ഇൻഫ്ലുവൻസിയുമായി വേർതിരിച്ചറിയാൻ സാധിക്കാതെ വരുന്നത് ഇതിനെ തിരിച്ചറിയാൻ കഴിയാതെ വരുന്നതിനൊരു കാരണമായി മാറിയിരിക്കുന്നു ഈ രോഗം ആദ്യഘട്ടത്തിലെ തിരിച്ചറിയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കൊറോണ വൈറസിന് പതിനാല് ദിവസം വരെ ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട് അതിനാൽ ഏഴ് മുതൽ പത്ത് ദിവസങ്ങൾക്കപ്പുറം ലോകലക്ഷണങ്ങൾ തുടരുകയോ വഷളാവുകയോ ചെയ്താൽ വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമായി മാറുന്നു കുറഞ്ഞ പ്രതിരോധ ശക്തി ഈ വൈറസ് ബാധിക്കുന്നതിനുള്ള ഏറ്റവും വലിയ കാരണമായതിനാൽ പ്രതിരോധശക്തി വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ് ഇതിനെ തടയാനുള്ള പ്രധാന മാർഗം ഇതിനായി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാം എല്ലായ്പ്പോഴും ശരീരത്തിൽ ജലാംശം നിലനിർത്തുക ഒരിക്കലും നിർജ്ജലീകരണം സംഭവിക്കരുത് കുടിക്കുന്ന വെള്ളം എപ്പോഴും തിളപ്പിച്ചാട്ടി തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക ധാരാളം വിശ്രമങ്ങൾ നേടുക ജലദോഷം ചുമ തൊണ്ടവേദന പനി എന്നിവയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഇതിനാവശ്യമായ മരുന്നുകൾ കഴിക്കുക ശക്തമായ രോഗപ്രതിരോധ ശേഷി വളർത്തുന്നതിനായി ആരോഗ്യകരവും പോഷക സമൃദ്ധവുമായ ഭക്ഷണങ്ങൾ കഴിക്കുവാൻ ശ്രദ്ധിക്കുക വ്യക്തി ശുചിത്വം നിർബന്ധമായും ശീലമാക്കുക സാനിറ്റൈസർ ഡെറ്റോൾ തുടങ്ങിയവ തുടർച്ചയായി ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക സോപ്പും വെള്ളവും ഉപയോഗിച്ച് പതിവായി കൈകൾ കഴുകുക സാനിറ്റൈസറുടെ ഉപയോഗം വളരെയധികം അത്യാവശ്യമായ ഒരു സാഹചര്യമാണിത് അതിനാൽ സാനിറ്റൈസർ ഉപയോഗിക്കുന്നത് എപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് സാനിറ്റൈസർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ ചുറ്റുപാടുകൾ വൃത്തിയായി സൂക്ഷിക്കുക തുമ്മലും ചുമയും ഉണ്ടാകുമ്പോൾ മൂക്കും വായും പൊത്തി വയ്ക്കാൻ ശ്രദ്ധിക്കുക ഒരിക്കൽ ഉപയോഗിച്ച ടിഷ്യൂ പിന്നീട് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കൈകൾ കഴുകിയതിനു ശേഷം മാത്രമേ കണ്ണിലോ മൂക്കിലോ സ്പർശിക്കാൻ ശ്രദ്ധിക്കാവുള്ളൂ പതിവായി ഉപയോഗിക്കുന്ന വസ്തുവകകൾ കൃത്യമായി അണുവിമുക്തമാക്കുക തിരക്കേറിയ സ്ഥലങ്ങളിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക ജലദോഷവും പനിയോ തുമ്മലോ ഉള്ള ഒരാളുമായിട്ട് അടുത്തുള്ള സമ്പർക്കം ഒഴിവാക്കാൻ ശ്രമിക്കുക വളർത്തു മൃഗങ്ങളായുള്ള സമ്പർക്കവും കുറച്ച് നാളേക്ക് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അസംസ്കൃതമായ മാംസവും പാലും ശരിയായി പാകം ചെയ്യാതെ കഴിക്കുന്ന ശീലം ഒഴിവാക്കുക അസംസ്കൃത മാംസം കൈകാര്യം ചെയ്യുമ്പോൾ കൈയുരകൾ ധരിക്കുകയും മലിനീകരണം ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കൊറോണ വൈറസ് ബാധിച്ച രോഗികളുമായി അടുത്ത ബന്ധം പുലർത്തിയിട്ടുണ്ട് എന്ന് സംശയമുള്ളവർ ഉടൻ തന്നെ സ്വയം പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണ് ജലദോഷം പനി ചുമ എന്നിവയ്ക്കൊപ്പം ശ്വാസതടസ്സത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും അനുഭവപ്പെട്ടാൽ അപ്പോൾ തന്നെ നിങ്ങൾ അടുത്തുള്ള ആശുപത്രി സന്ദർശിക്കേണ്ടതാണ് പുറത്തുനിന്നും ഭക്ഷണം കഴിക്കുന്നത് കഴിവത് ഒഴിവാക്കുക ഇനി അഥവാ കഴിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഭക്ഷ്യസുരക്ഷ ഭക്ഷണം കൈകാര്യം ചെയ്യൽ ശുചിത്വം എന്നിവ അടങ്ങുന്ന പൊതുമാർഗ്ഗനിർദ്ദേശങ്ങൾ എല്ലാം തന്നെ റെസ്റ്റോറൻറ്റിൽ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ലോകത്തെവിടെയും പൊട്ടിപ്പുറപ്പെടുവെന്ന കേരളത്തിൽ എത്തുന്നത് ഇപ്പം തന്നെ നമുക്ക് പഠിപ്പിച്ച് തന്നൊരു പാഠമാണ് വാക്സിനും മരുന്നുകളുമില്ലാത്ത പുതിയ കൊറോണ വൈറസിനെക്കുറിച്ച് പലതരത്തിലുള്ള കിംവദന്തികളും കിംബദന്തികളും പ്രചാരണങ്ങളും ഉണ്ടാകുന്നുണ്ട് അതിലൊന്നും നമ്മൾ ആരും ഭയ പരിഭ്രാന്തരാവാതെ ഉത്തരവാദപ്പെട്ട സ്രോതസ്സുകളിൽ നിന്ന് മാത്രമേ വിവരങ്ങൾ അറിയാൻ ശ്രദ്ധിക്കുക കിംവദന്തികളോ ഊഹാഭോകങ്ങളോ ഉണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യാതിരിക്കുക നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഭയമല്ല ജാഗ്രതയാണ് ആവശ്യം